ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. ഗ്യാസ് കത്തിക്കാം. ഇതൊന്ന് ചൂടായ ശേഷം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പാത്രം ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് നെയ്യ് ഒഴിച്ചു വെക്കാം. നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഉള്ളിയിടാം. ഉള്ളിയും തക്കാളിയും കൂടി ഒരുമിച്ചിട്ട് കൊടുക്കാം, എന്നാൽ വേഗം വാടി കിട്ടും. അതിന് ശേഷം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഉപ്പും ചേർത്ത് കൊടുക്കുന്നത് ഇളക്കി ഒന്ന് മൂടി വെക്കാം. ഇതൊന്ന് വാടിയ ശേഷം ഒന്ന് നമുക്കത് തുറന്ന് നോക്കാം. ഇത് തുറന്ന് നോക്കാം, നമുക്ക് വാടിയിട്ടുണ്ടെന്നുള്ളത്. നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഇതിൽ വെളുത്തുള്ളിയും ഇഞ്ചും മുളകൊക്കെ ചതച്ച് വെച്ചത് അതിലിട്ട് കൊടുക്കാം. സ്റ്റീം കുറച്ചൊക്കെ വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ്, അതിൽ 3 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇഞ്ചി തറച്ചത്, പച്ചമുളക്, എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ ഒന്നും കൂടി ഇടാനുണ്ട്. ഇത് ഞാൻ വേറെ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരുംജീരകം കറമ്പട്ട ഏലക്കായ ഒക്കെ കൂടി ചേർത്തിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. അതും കൂടി ഒന്ന് അതിലേക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് മല്ലിപ്പൊടി. അര സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കാം. ഇനി അത് കൂട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിൻ്റെ കൂടെ ഒരു വിജയ മസാല പൊടിയുണ്ട്, പാക്കറ്റാണത്, അതിൽ അയച്ചിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയെടുക്കാം. അതിലേക്ക് നമുക്ക് ചിക്കൻ വേവിച്ച് വെച്ചതാണ്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ലേശം തൈര് ഒഴിക്കട്ടെ. പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ലേശം ഒഴിച്ചാൽ മതി, ഇത് പുളിയില്ലാത്ത തൈരാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. ലേശം മല്ലിച്ചപ്പ് കരിയേപ്പിൻ്റെ ഇതും കൂടി കൂടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോറിട്ട് കൊടുക്കാം. ഇത് റൈസ് ഞാൻ ആദ്യം വേവിച്ച് വെച്ചതാണ്.
ശേഷം മല്ലിച്ചപ്പ് മുന്തിരിയും അണ്ടിപ്പരിപ്പ് കൂടിയിട്ടിട്ടുണ്ട്. അതിലേക്ക് ലേശം ഉള്ളി വാട്ടി വെച്ച് തന്നെ അതും കൂടി ഇട്ട് കൊടുക്കാം. ഒത്തിരി ബിരിയാണി മസാല പൊടി മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. വാസനയ്ക്ക് ഒത്തിരി നെയ്യ് ഒഴിച്ച് കൊടുക്കാം മുകളിൽ. നമുക്ക് ഇതമ്മിട്ട് ഇതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് വരെ മൂടി വെച്ച് ഇതൊന്ന് സ്റ്റീം പറ്റ കുറച്ച് വയ്ക്കാം. എന്നിട്ടൊന്ന് ആയ ശേഷം തുറന്ന് നോക്കാം. നമ്മള് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ദമ്മ് തുറക്കാൻ പോവുകയാണ്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.